പത്തനംതിട്ടയിൽ ഷോപ്പിംഗ് പൂരം ഡിസംബർ 3 മുതൽ 13 വരെ ഫർണിച്ചർ ആൻഡ് ഹോം പ്രൊഡക്ടുകളുടെ പ്രദർശനവും വിൽപ്പനയും. നമസ്കാരം. കഴിഞ്ഞ 3 ദിവസമായി കോഴഞ്ചേരിയിൽ നടന്നു വന്ന സുവാൻ ഓൾ കേരള ബാഡ്മിന്റൺ ടൂർണമെന്റ് സമാപിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 85 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. കോഴഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സുവാൻ സ്പോർട്സ് സെന്ററിന്റെ 1st വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോഴഞ്ചേരി, മേലുകര, മാരാമൺ ബാഡ്മിന്റൺ ക്ലബ്ബുകളുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഓൾ കേരള ഡബിൾസ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് സമാപനമായി. എ കാറ്റഗറിയിൽ ബില്ലാൽ ആൻഡ് ഹരിപ്രസാദ് ടീം, 45 മുകളിലുള്ളവരുടെ ഗ്രൂപ്പിൽ ഗിരീഷ് ആൻഡ് ബിജു ടീം, സി കാറ്റഗറിയിൽ ജോൺസി ആൻഡ് ജെബിൻ എന്നിവരും ജേതാക്കളായി. 3 ദിവസങ്ങളിലായി കോഴഞ്ചേരി തേവർവേലിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എ കാറ്റഗറിയിൽ 8 ടീമുകളും 45 മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ 45 ടീമുകളും സി കാറ്റഗറിയിൽ 64 ടീമുകളും പങ്കെടുത്തു. കോഴഞ്ചേരിയിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഷട്ടിൽ ബാഡ്മിന്റൺ ഡബിൾസ് ടൂർണമെന്റ് നടക്കുന്നത്. വിജയികൾക്ക് 46,000 രൂപ പ്രൈസ് മണിയും ട്രോഫികളും ബ്രാൻഡ് സ്പോർട്സ് കമ്പനികളുടെ ഉപകരണങ്ങളും സമ്മാനമായി നൽകി. ടൂർണമെന്റിനോടനുബന്ധിച്ച് സുവാൻ സ്പോർട്സ് സെന്ററിന്റെ സ്റ്റാളും ഫുഡ് കോർട്ടും പ്രവർത്തിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട, കോന്നി, പത്തനംതിട്ട.